പശുവിൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, വല്ലാത്തൊരു ഭാഗ്യമാണ്. യു പിയിൽ ഒരു ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സാക്ഷാൽ നമ്മുടെ പശു അവറുകളാണ്. പശു അവറുകളെ കൊണ്ട് ഈ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ എനിക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. ഉത്തരേന്ത്യയിലും എന്തിന് നമ്മുടെ കർണാടകയുടെ വിവിധ സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പശു പാൽ തരുന്നു, പശു ചാണകം തരുന്നു, പശു ഒരു വളർത്തു മൃഗമാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ അതിനൊരു ദൈവികതയുണ്ടെന്നും അതിനങ്ങനെ ഒരു ഭാവമുണ്ടെന്നും വിശ്വസിക്കുന്ന കുറച്ച് ഇതര സമൂഹത്തിലെ സഹോദര സമുദായത്തിലെ വിശ്വാസികളുമുണ്ട്. എന്നാൽ അതൊന്നും ഒരു മെയിൻ സ്ട്രീം വൽക്കരിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഭാഗമായൊക്കെ അങ്ങനെ തുടരുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോൾ നമ്മുടെ ഒരു ആത്മീയ ദേശീയതയുടെ മൃഗമായി ഈ പറയുന്ന പശു മാറിയിട്ടുണ്ട്. അത് കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകം വകുപ്പും പാഠ്യപദ്ധതിയും അതിന് പ്രത്യേകമായ പാമ്പേഴ്സും അതിനെ കിടത്താൻ പ്രത്യേകമായ സൗകര്യങ്ങളും പശുവിനെ ആണെന്നും പറഞ്ഞു പോലും ആളുകളെ അടിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യനോടുള്ള സഹജീവികളുടെ നീതി നടപ്പിലാക്കുന്നതിനേക്കാൾ പശുക്കളോടുള്ള നീതി നടപ്പിലാക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തിപ്പോരുന്നുണ്ട്. അവിടെയാണ് യു പിയിലൊരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനത്തിന് പശുവാണ് നിർവഹിച്ചത്. ഇത് പശു നിർവഹിച്ചു എന്ന് പറയുന്ന ഒരു വലിയ വാർത്തയായൊക്കെ കൗതുകപൂർവ്വം നമുക്ക് തോന്നുമെങ്കിലും ഇന്ന് ഉത്തരേന്ത്യയിലും കർണാടകയിലൊക്കെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ പാല് കാച്ചലിന് ആദ്യമായി നമ്മളൊക്കെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവരാണ് കയറുന്നതെങ്കിൽ അതിനു മുമ്പ് പശുവിനെയാണ് കയറ്റിയത്. എല്ലാ മുറികളിലും പശുവിനെ കയറ്റിയ കഥയൊക്കെ അദ്ദേഹം വളരെ ആദരവോടെ എന്നോട് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി. ഞാനതെല്ലാം താടിക്ക് കയ്യും കൊടുത്തിരുന്ന് ഇങ്ങനെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ഒരാളിൻ്റെ വിശ്വാസമല്ലേ, നമ്മളെന്താ പറയുക. അവസാനം പുള്ളി പറഞ്ഞത് വലിയൊരു നിരാശ തോന്നി. പശു ഈ മുറിക്കകത്ത് കാഷ്ടിക്കുകയോ മൂത്രമൊഴിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചു അതെന്തേ എന്ന് ചോദിച്ചവൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ അത് വലിയ അനുഗ്രഹവും പുണ്യവുമായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ കയറിയപ്പോൾ അത് ചെയ്തില്ല, അതിലെനിക്ക് വലിയ നിരാശ തോന്നി എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ ഉണ്ടായാൽ അത് എന്താ പറയുന്നത് ചാണകമാണെന്നും കാഷ്ടമാണെന്നും അത് വീട് വൃത്തികേടായല്ലോ എന്നുമൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതൊരനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരും കൂടി ഉൾപ്പെടുന്ന വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നാണ് പറയുന്നത്. മാതാപിതാക്കൾ വീടിനകത്ത് മറവി രോഗം പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് ചിലപ്പോൾ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുമ്പോൾ അവരെ കിടത്താനുള്ള അഗതി മന്ദിരങ്ങളും അവരെ നോക്കാനുള്ള ആളുകളെയും ഒക്കെ നമ്മൾ കണ്ടെത്തി പരിപാലിക്കുമ്പോഴാണ് പശുവിനെ കയറ്റി ഇങ്ങനെ ചെയ്യുന്നതൊരു പുണ്യമാണെന്ന് വിശ്വസിക്കുന്നത്. ഇതിനിപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്താ ഇതിന് മറുപടി പറയുക. ഞങ്ങളുടെ നാട്ടുമ്പുറത്തൊരു പ്രയോഗമുണ്ട്, ഇവരെല്ലാം നമ്മുടെ ഹരിപ്പാട്ട് അളിയന്മാരാണ് എന്നുള്ള രീതിയിൽ സ്നേഹപൂർവ്വം അങ്ങ് ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ വിശകലനം ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല. പിന്നെ നമുക്ക് ഇടയ്ക്കിടെ ചിരിക്കുകയും ഇതൊക്കെ കാണുന്ന ഒരു കോമഡി ആസ്വദിക്കുകയും ചെയ്യുകയും ചെയ്യാം, അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു പുതിയതോ ഞെട്ടിപ്പിക്കുന്നതോ ആയ കാര്യമല്ല. ഇതൊരുപാട് സ്ഥലങ്ങളിൽ വീട് പാല് കാച്ചുമ്പോഴും കട തുറക്കുമ്പോഴുമൊക്കെ ഇങ്ങനെ പശുക്കളെ കയറ്റുന്നുണ്ട്. എല്ലാം ഓരോ വിശ്വാസങ്ങൾ.